നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സ്വിസ് ബാങ്കിലെ രഹസ്യ നിക്ഷേപത്തിന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് 11 ഇന്ത്യക്കാർക്ക് സ്വിസ് അധികൃതരുടെ നോട്ടീസ്. വിവരങ്ങൾ കൈമാറുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ നോട്ടീസ് കൈപ്പറ്റി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം അറിയിക്കുന്നതിനാണ് ഇത്. സ്വിറ്റ്സർലാൻഡിലെ ഫെഡറൽ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് മെയ് 21 നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാർച്ച് മാസം മുതൽ ഇത്തരത്തിൽ 25 ഇന്ത്യക്കാർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാൽ നോട്ടീസ് അയച്ചവരിൽ 2 പേരുടെ പേര് മാത്രമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. കൂടാതെ മറ്റുള്ളവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ജനനതീയതിയും മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. കൃഷ്ണ ഭഗവാൻ, രാമചന്ദ്, കൽപേഷ് ഹർഷദ്, കിനാരിവാല എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. MLA, ABKI, ASBK, APS, ADS, NAM, MMA, RSAS, PAS എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാർച്ച് മാസം മുതലുള്ള കണക്കെടുത്താൽ ഇത്തരത്തിൽ സ്വിസ് ബാങ്ക് നോട്ടീസ് അയച്ചത് 25 ഇന്ത്യക്കാർക്കാണെന്ന് വ്യക്തം. അതായത് സ്വിറ്റ്സർലാൻഡിലെ ഫെഡറൽ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവരിൽ പലരും അനധികൃത വിദേശ നിക്ഷേപം സംബന്ധിച്ച പനാമ രേഖകളിലെ വെളിപ്പെടുത്തലിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്നും വിവരമുണ്ട്. സ്വിസ് ബാങ്കുകളുടെ അക്കൗണ്ടുകൾ നൽകുന്ന സ്വകാര്യത ഏതൊരു കോടീശ്വരനെയും അതിലേക്ക് ആകർഷിക്കാറുണ്ട്. കുംഭസാരത്തിൽ ഒരു രഹസ്യം പുറത്തു പറഞ്ഞാൽ അവരത് പരസ്യപ്പെടുത്തില്ല. അതുപോലെ തന്നെയാണ് സ്വിസ് ബാങ്കും. സ്വിറ്റ്സർലാൻഡിലെ നിയമമനുസരിച്ച് ബാങ്ക് അധികൃതർ അക്കൗണ്ട് ഉടമയെക്കുറിച്ച് പരസ്യപ്പെടുത്തിയാൽ തടവ് ശിക്ഷ വരെ ലഭിച്ചേക്കുമെന്നാണ് അറിയുന്നത്. നിക്ഷേപകരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന പതിവുള്ള സ്വിസ് ബാങ്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിവരങ്ങൾ മറ്റു രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നു. കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് നിരവധി ആക്ഷേപങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.